ഹലോ ഫ്ലൈവിലേഴ്സ്, ഇന്ന് നമ്മൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്, അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം അഡാസ്. ഇന്നിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വണ്ടി ലെവൽ 2 അഡാസ് ഫീച്ചറുള്ള ഒരു വണ്ടിയാണ് MG ഡാസ്റ്റർ. ഇത് വെച്ചിട്ട് നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് അവൈലബിൾ എന്നെല്ലാം നോക്കാം. ഓൾ മൈ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവിൽ. അഡാസിനെ കുറിച്ച് പറയുമ്പം പല ലെവലുകൾ കേൾക്കുന്നുണ്ടോ അല്ലേ? 0 to 5 വരെയുള്ള അങ്ങനെ 6 ലെവലുകളാണ്. 0 ലെവൽ അല്ലെങ്കിൽ ലെവൽ 0 എന്ന് പറയുന്നത് ഒന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ ഓട്ടോമേഷൻസ് ഒന്നുമില്ല, വെറും സെൻസേഴ്സ്, നമ്മൾ പാർക്കിംഗ് സെൻസർ പോലുള്ള എല്ലാം വരുന്നതാണ് ലെവൽ 0 എന്ന് പറയുന്നത്. ലെവൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ്സ് ഓൺ അല്ലെങ്കിൽ ഷെയറിംഗ്, അത് ലെവൽ 2 ആണ്. പിന്നെ നമ്മളിപ്പോൾ ഒന്ന് നോക്കുന്ന ഈ ആസ്റ്ററിൽ പോലുള്ള MG വണ്ടിയിലെല്ലാം വരുന്നത് ലെവൽ 2 വന്നിരിക്കുന്ന ഹാൻഡ്സ് ഓഫ് ആണ്. ലെവൽ 3 ഉള്ളത് ഐസ് ഓഫ് ആണ്, നമുക്ക് നോക്കേ വേണ്ട എന്നുള്ളതാണ്. ലെവൽ 4 എന്ന് പറയുന്നത് മൈൻഡ്സ് ഓഫ് ആണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ളതാണ്. ലെവൽ 5 എന്ന് പറയുന്നത് ഫുള്ളി വണ്ടി ചെയ്തോളും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇന്ത്യയിൽ എത്തിയിട്ടില്ല, ഇന്ത്യയിൽ ഇപ്പോൾ ലീഗലി അലോവ് ചെയ്തിട്ടുള്ള ലെവൽ 2 ആണ്, അതാണെന്ന് നമ്മൾ ആസ്റ്ററിലൂടെ നോക്കുന്നത്. സാർ, ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് നമുക്ക് ഇപ്പൊ നോക്കാം. നമ്മൾ ഈ അഡാസ് ഫീച്ചേഴ്സിലേക്ക് പോകുന്നതിന് മുന്നേ അഡാസ് എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. ഇതിൽ 3 എലമെന്റ്സ് ഉണ്ട്. ഒന്ന് റഡാറാണ്, പിന്നെ അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന ക്യാമറ ഉണ്ട്, പിന്നെ സെൻസേഴ്സ് ഉണ്ട്. മുന്നിലുള്ള റഡാർ, ബമ്പറിൻ്റെ നടുവിൽ വന്നിരിക്കുന്ന റഡാറും അതിൽ നിന്നുള്ള റേസ് പുറത്തേക്ക് പുറപ്പെടുവിക്കുന്ന റിസീവ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ ഉള്ള ക്യാമറയും ഫ്രണ്ടിലും രണ്ട് സൈഡിലും റിയറായിട്ടുള്ള ക്യാമറയും ഡാറ്റാസ് സ്റ്റോർ ചെയ്യും. ഇതിൻ്റെ പുറമെ ഇതിൻ്റെ ചുറ്റുമുള്ള സെൻസേഴ്സും കൂടെ വർക്ക് ചെയ്തിട്ടാണ് ഈ അഡാസ് വർക്ക് ചെയ്യുന്നത്. ഈ അഡാസ് വർക്ക് ചെയ്യുന്ന ഈ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്തിട്ടാണ് അതിനൊരു പല തരത്തിലുള്ള ഫീച്ചേഴ്സ് ആയിട്ടും വരുന്നത്. 14 ഫീച്ചേഴ്സാണ് MG ആസ്റ്ററിൽ അഡാസ് ആയിട്ട് വരുന്നിട്ടുള്ളത്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അഡാസിന് ആദ്യം നമ്മൾ നോക്കുന്നത് ലെയിൻ ഫംഗ്ഷൻസ് ആണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ലെയിനിൽ കീപ്പ് ചെയ്ത് പോകാനുള്ള ഫംഗ്ഷൻസ് ആണ്. ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ് എന്ന് പറയും, ആദ്യത്തെ ലെയിൻ്റെ ഉള്ളിൽ തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത് വരുന്നത് ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ് ആണ്. അപ്പോൾ നമ്മൾ ലെയിൻ വിട്ട് പോകുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ വാൺ ചെയ്യും, അത് നമുക്ക് സിഗ്നലായിട്ടും ബീപ്പായിട്ടുണ്ടാവും. മൂന്നാമത് ലെയിൻ ഡിപ്പാർച്ചർ പ്രിവെൻഷൻ ആണ്. ഇപ്പോൾ നേരത്തെ ഫസ്റ്റ് കണ്ട പോലെ തന്നെ സ്റ്റിയറിംഗ് കറക്റ്റ് ചെയ്തിട്ട് ലെയിനിലേക്ക് ആക്കി മാറ്റും. അടുത്ത വരുന്നത് ഫോർവേഡ് കൊളീഷൻ പ്രിവെൻഷൻ ആണ്. ഇതിൽ 3 കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഫ്രണ്ടിലുള്ള വണ്ടിയോ പെഡസ്ട്രിയനോ ഇല്ലെങ്കിൽ വാൺ ചെയ്യും, അത് ഫോർവേഡ് കൊളീഷൻ വാർണിംഗ് ഉണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് ഉണ്ട്, അത് തന്നെ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് പെഡസ്ട്രിയൻ ഉണ്ട്. ആളുകൾ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യും. അങ്ങനെയുള്ള 3 ഫോർവേഡ് ആയിട്ടുള്ള പ്രിവെൻഷൻസ് ആണുള്ളത്. ഈ ഫോർവേഡിലുണ്ടായ പോലെ തന്നെ റിയർ ഡ്രൈവ് അസിസ്റ്റൻ്റ് റിയർ എന്നുള്ളതുണ്ട്. അതിൽ ആദ്യം വരുന്നത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ പോകുന്ന സമയത്ത് മിററിൽ കാണാത്ത കാര്യങ്ങളുണ്ടാവും, അതാണ് ബ്ലൈൻഡ് സ്പോട്ടിലുള്ളത്. അത് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് വാൺ ചെയ്യും. രണ്ടാമത് വരുന്നത് ലെയിൻ ചേഞ്ച് അസിസ്റ്റ്. അപ്പോൾ നമ്മൾ വണ്ടി ഇപ്പം ഈ ലെയിനും ആ ലെയിനിലേക്ക് പോകാൻ വേണ്ടി ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് തിരിയുമ്പോൾ വേറെ വണ്ടിയോ മറ്റോ ഓബ്സ്റ്റക്കൾസ് എല്ലാം വരുന്നുണ്ടെങ്കിൽ വണ്ടി വാൺ ചെയ്തും പ്രൊട്ടക്ട് ചെയ്യും. പിന്നുള്ളത് റിയർ ക്രോസ് ട്രാഫിക് അലേർട്ടാണ്. അത് നമ്മൾ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാവും, ക്യാമറയിൽ കൂടെ കാണാത്ത ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ വണ്ടികൾ വരുന്നുണ്ടെങ്കിലും തന്നെ അല്ലെങ്കിൽ പെഡസ്ട്രിയൻ വരുമ്പോൾ വാൺ ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വന്നാൽ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. ഇതിൽ വന്നിരിക്കുന്ന അടുത്ത അഡാസ് ഫീച്ചർ എന്ന് പറയുന്നത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളാണ്. ഇത് ക്രൂസ് കൺട്രോളിൻ്റെ അഡ്വാൻസ് ഫോമാണ്. ഫ്രണ്ടിലുള്ള വണ്ടീൻ്റെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ്. അതിൻ്റെ സ്പീഡ് അനുസരിച്ച് കുറയും കൂടുകയും ചെയ്യുമ്പോൾ ഇനി ബ്രേക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ഇതും ബ്രേക്ക് ചെയ്യാനുള്ള വാർണിംഗ് തരും ചെയ്യും. ഇനി ബ്രേക്ക് ചെയ്യാത്ത ഘട്ടത്തിൽ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. അടുത്ത വന്നിരിക്കുന്ന സ്പീഡ് അസിസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ഫീച്ചറാണ്. അത് നമ്മൾ പോകുന്ന റൂട്ടിലുള്ള സൈൻ ബോർഡ്സ്, അതായത് എത്ര ആണോ സ്പീഡ് കാണിക്കുന്നത്, അത് ക്യാമറയിലൂടെ ഡിറ്റക്ട് ചെയ്തിട്ട് ആ സ്പീഡ് നമുക്ക് വാൺ ചെയ്യുകയും ചെയ്യും. ആ ബോർഡ് വായിച്ചിട്ട് എത്ര ആണോ സ്പീഡ് എന്നുള്ളത് അത് രണ്ട് രീതിയിൽ അസിസ്റ്റ് ചെയ്യും. അതിൻ്റെ ഇൻ്റലിജൻറ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി തന്നെ സ്ലോ ഡൗൺ ചെയ്ത് ആ സ്പീഡിലേക്ക് വരും, ഇല്ലെങ്കിൽ വാൺ ചെയ്ത് നമുക്ക് ബ്രേക്ക് ചെയ്ത് സ്ലോ ആവുന്നതാണ്. അടുത്ത വന്നിരിക്കുന്ന ഇൻ്റലിജൻറ്റ് ഹെഡ്ലാമ്പ് കൺട്രോളാണ്. ഇതും അഡാസ് വിടുന്നതാണ്. ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഹൈ ബീമിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമോഡലാണെങ്കിൽ വണ്ടി വരുന്ന അനുസരിച്ചിട്ട് ലൈറ്റ് ഡിപ്പ് ചെയ്ത് കൊടുക്കും. ഇതിപ്പം ബോർഡ് സെൻസ് ചെയ്തിട്ടാണ് ആക്ച്വലി റൈറ്റ് കർവ് ഹെഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ലൈറ്റ് സിസ്റ്റത്തിൽ ഹൈ ബീമിലാണെങ്കിൽ ഫ്രണ്ടിൽ വണ്ടി വരുമ്പോൾ, ഓപ്പോസിറ്റ് ട്രാഫിക് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഡിപ്പ് ചെയ്ത് കൊടുത്ത് ഓപ്പോസിറ്റ് ഡ്രൈവറിന് കംഫർട്ടബിൾ ആക്കും. ഇതിന് പുറമെ MG ആസ്റ്ററിൽ വന്നിരിക്കുന്ന മറ്റൊരു ഫീച്ചറാണ് പേഴ്സണൽ AI അസിസ്റ്റൻറ്റ്. ഇവിടെ കണ്ണുള്ള ഒരാളെ കാണാം, അടക്കം നമ്മളെ കണ്ണ് ബ്ലിങ്ക് ചെയ്ത് അങ്ങോട്ടുള്ള തല വരിക്കുന്നതിനെ കാണും. നമുക്ക് എന്ത് ഫീച്ചേഴ്സ് വേണമെങ്കിലും വോയിസിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റിൽ വരുന്നുണ്ട്, അത് ഏതൊക്കെയാ നോക്കാം. ഹലോ ആസ്റ്റർ, ഐ ആം ലിസ്ണിംഗ്, പ്ലീസ് ഓപ്പൺ സൺറൂഫ്. Hello Aster, I am listening, please close sunroof.
കാറുകൾ ഇന്ന് അഡ്വാൻസ് ആയതുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും മുഖ്യമായി നിൽക്കുന്ന ഒരു ഫീച്ചറാണ് അഡാസ് ഫീച്ചേഴ്സ്. അതിലുള്ള ലെവൽ ടു അഡാസ് ഫീച്ചറിലെ ഒരു വണ്ടിയാണ് MG ആസ്റ്റർ. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അഡാസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയറുകയും ചെയ്യണം. കൂടുതൽ അഡാസിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ആഗ്രഹിക്കുന്നവരുണ്ട്, അവരെല്ലാം വീഡിയോ കാണട്ടെ. ഇനി മറ്റൊരു ഫീച്ചറായിട്ടെല്ലാം കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വിലിംഗ്.